രചന മണിക്കുട്ടൻ, അവതരണം ഷാഫുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ഈ പെണ്ണിനൊരു വൃത്തിയും വെടിപ്പൂല. അടുക്കളയെല്ലാം കിടക്കുന്നു നോക്കി, മൊത്തം ചപ്പും ചാവറും. പാത്രങ്ങളെല്ലാണേ കഴുകാതെ ഉന്തിത്തള്ളി ഇട്ടേക്കുന്നു. വളർത്തു ദോഷം, അല്ലാതെ എന്താ? രാവിലെ ഞാൻ ഉണ്ടാക്കിയ അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങും മുന്നേയുള്ള അമ്മായിമ്മയുടെ കുറ്റപ്പെടുത്തൽ കേട്ടില്ലെന്നടിച്ച് ഞാൻ മുറ്റമടി തുടർന്നു. എന്റെ ഭർത്താവ് ഇതൊക്കെ കേട്ട് തഴമ്പിച്ച മട്ടിൽ ഇറയത്ത് പേപ്പറും വായിച്ച് ഇപ്പോൾ വായിക്കുന്ന വാർത്ത ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിന് ഉള്ളിലേക്ക് ഇറക്കി വിടാൻ എന്ന രീതിയിൽ ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാ, ഇവിടെ ഒരു താണായിട്ടുള്ളത് അവളുടെ പാവാടത്തുമ്പിലല്ലേ? എന്ത് കാണിച്ചാലും ഒരു കൂസലുമില്ല. അത് അങ്ങനെയൊരു ജന്മം, എല്ലാത്തിനും അവളുടെ സൈഡ് തന്നെ. ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റക്ക്. എന്റെ ദൈവമേ, അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ നിനക്ക് എന്നെ അങ്ങോട്ട് വിളിക്കാൻ മേലായിരുന്നോ? അടുക്കളയിലെ ഷോ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് അമ്മായിമ്മ പിന്നെ ഹാളിലേക്ക് ഇറങ്ങി അടുത്ത അംഗത്തിനായി. അമ്മേ, അമ്മ ഇപ്പൊ വിളിച്ച പുള്ളിയെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പുള്ളിക്കങ്ങോട്ട് ഇങ്ങനത്തെ പീസിനെ വേണ്ടാന്ന്. പിന്നെ അതിന് അച്ഛൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ട്. അച്ഛൻ ഇപ്പൊ അവിടെ പരമസുഖാണ് പോലും. ദൈവത്തോട് അച്ഛൻ പറഞ്ഞെന്ന്, ദൈവത്തെ ഓർത്ത് അവളിപ്പോ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേന്ന്. കുറച്ചു നാൾ കൂടി അച്ഛൻ അവിടെ സ്വസ്ഥമായിട്ട് കഴിയണം പോലും. ഏട്ടന്റെ പതി പോലുള്ള ഡയലോഗ് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് ചൂലുമായി അടുക്കള വശത്തേക്ക് പോയി. അന്നേരവും കേൾക്കാം അമ്മായി അമ്മയുടെ ട്യൂൺ മാറ്റിയുള്ള കലഹം. ഇപ്പോൾ പരാതി മാറി അതൊരു കരച്ചിലിന്റെ വക്കിലെത്തി. ആ, എനിക്കറിയാടാ അത്. ഞാൻ ചത്തു കഴിഞ്ഞ് നിനക്കും പെണ്ണുമ്പിള്ളക്കും സുഖമായിട്ട് കഴിയാനല്ലേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ ഇതെല്ലാം എന്റെ ഇളയമോ വീണിന് കൊടുത്തിട്ടേ ചാവൂ. ഇളയമോന്റെ അടുത്ത് ഇതുപോലൊരു തവണ വഴക്കു കൂടി ഇറങ്ങിപ്പോയതാണ് അമ്മ. രണ്ടിന്റെ അന്ന് ആളിവിടെ തിരിച്ചു വന്നു. എന്നെ പോലെയൊന്നുമല്ല വേണുവിന്റെ ഭാര്യ ഗീത. അവളുടെ അടുത്ത് ഈ പറഞ്ഞ വേലകളൊന്നും നടക്കില്ല. പിന്നെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് അമ്മയെ അവൾ അവിടുന്ന് ഓടിച്ചതാണെന്ന്. ആ പിന്നെ ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ, ഞാൻ ലക്ഷ്മി. ഇപ്പൊ എന്റെ അമ്മായിയമ്മ കമലത്തോട് ഡയലോഗ് അടിച്ചിട്ട് പോയ രഘുവിന്റെ ഭാര്യ. ചെറിയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ബാക്കി ഇവിടുത്തെ അമ്മയുടെ മക്കളെല്ലാം വലിയ കാശുള്ള വീട്ടിൽ നിന്ന് വന്നതാണ്. എല്ലാവരും ഇവിടെ ഒന്നിച്ചായിരുന്നു താമസം. പിന്നെ പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു. പിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ആൺമക്കളുടെ ഭാര്യമാരെല്ലാം അവരെ കൊത്തിക്കൊണ്ട് പറന്നുപോയെന്ന് പറയുന്നതും ശരി. എനിക്ക് പിന്നെ ഇവിടം വിട്ട് പോവാൻ ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെയെല്ലാം പറയെങ്കിലും എനിക്ക് ഇവിടുത്തെ അമ്മയെ ഇഷ്ടമാണ്. അമ്മേ, അമ്മ ആർക്ക് വേണേലും എന്ത് വേണേലും കൊടുത്തു. ദൈവത്തോർത്ത് രാവിലെ കുറച്ച് സമാധാനം താ. രാവിലെ ഇപ്പം അമ്മ ചായ കുടിച്ചില്ലേ, കഴിക്കാനും കിട്ടി. ഇവിടുത്തെ ജോലികളെല്ലാം അവൾ തന്നെയാ ചെയ്യുന്നത്. വയ്യാത്ത അമ്മ ഒന്നിനും കൂടാറില്ല. നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതെ ഇരുന്നൂടെ. കണ്ടോ, ഇപ്പൊ ഞാൻ അവന് സമാധാനക്കേടായി. പെണ്ണ് കെട്ടുമ്പോൾ എന്റെ മുഖത്ത് നോക്കി വർത്തമാനം പറയാത്തവനാ. ഇപ്പൊ അവന് ഞാൻ സമാധാനക്കേടായി. അവൾ അവൻ എന്തോ കൈവശം കൊടുത്തതാ. എന്റെ ദൈവമേ, എന്നെ അങ്ങോട്ട്. അപ്പോഴാവും ഏട്ടൻ ആദ്യം പറഞ്ഞ ഡയലോഗ് അമ്മ ഓർത്ത്. അതുകൊണ്ട് അമ്മ വീണ്ടും കരച്ചിലിന്റെ അടവെടുത്ത് ഏട്ടന്റെ മുമ്പിൽ പയറ്റി. എന്റെ അമ്മേ, എനിക്ക് അമ്മ ഒരു സമാധാനക്കേടുമല്ല. രാവിലെ എണീക്കുമ്പോൾ ഈ കുറ്റം പറച്ചിൽ നിർത്താനേ പറഞ്ഞുള്ളൂ. അവളിവിടെ പറ്റുന്നതിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതൊന്നും കാണാതെ അമ്മ ഈ കുറ്റം പറഞ്ഞു കിട്ടി ഞാൻ മിണ്ടാതിരിക്കണം. കാര്യമുള്ള കാര്യമാണെങ്കിൽ ശരി, ഇത് ചുമ്മാ എല്ലാത്തിനും കുറ്റവും കുറവുകളും. എന്നെ വിശ്വസിച്ച് അവളുടെ അമ്മയുടെ സ്നേഹത്തിന് പകരം അമ്മയുടെ സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഉറ്റവരെല്ലായിട്ട് ഈ പടി കയറി വന്നവളല്ലേ അമ്മ അവള്. സ്നേഹം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടന്ന് വേദനിപ്പിക്കാതിരുന്നാ മതി. ഇതും പറഞ്ഞ് ഏട്ടൻ കുളിക്കാൻ കുളിമുറിയിലേക്ക് പോയി. അമ്മ വേറൊന്നും മിണ്ടാതെ ഇറയത്തേക്ക് ഇറങ്ങിപ്പോയി. ഏട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞ് അമ്മ വീണ്ടും അടുത്ത അംഗത്തിന് തയ്യാറെടുത്തു. നീ കേട്ടല്ലോ അവൻ പറഞ്ഞിട്ട് പോയതെല്ലാം. ഇപ്പൊ അവൻ എന്നെ വേണ്ട. മക്കളെല്ലാം വലുതായി കഴിഞ്ഞപ്പോ മക്കൾക്ക് അമ്മ ഭാരം. അങ്ങേര് നേരത്തെ അങ്ങ് പോയത് നന്നായി. അല്ലേലും ഇതെല്ലാം അങ്ങേരും അനുഭവിക്കേണ്ടി വന്നേനെ. എന്റെ മോന് നീ എന്തോ കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ അവ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ല. അമ്മ വിടാനുള്ള ഭാവമില്ല. അമ്മേ, അമ്മ മക്കൾക്കൊരു ഭാരമല്ല. പിന്നെ അമ്മ ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട്. കാര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് അവർ പ്രതികരിക്കും. പിന്നെ ഞാൻ വരും മുമ്പേ അമ്മക്ക് ഏട്ടൻ മോനും ഏട്ടൻ അമ്മ അമ്മയായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇടയിൽ വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചപ്പോൾ കുറച്ച് സ്നേഹം എന്നോട് കാണിച്ചു. അതിനർത്ഥം അമ്മയോട് സ്നേഹമില്ല എന്നൊന്നല്ല. ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് നിന്റെ പഴംപുരാണെന്ന് കേൾക്കണ്ട, എന്റെ തലവീതി അത്ര പറഞ്ഞാൽ മതി. അല്ലേ നീ എന്റെ മോന്റെ തലയിൽ വരില്ലല്ലോ. അവന് കിഴക്കേതിലെ ഭവാനിയമ്മയുടെ മോളെ ആലോചിച്ചതാ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, അവൻ നിന്റെ തൊലിവെളുപ്പിൽ വീണുപോയി. ഇപ്പോ ആണെങ്കിൽ ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ വന്നു കയറേണ്ട പെണ്ണായിരുന്നു അത്. ആ എന്റെ വിധി, നിന്നെ പോലൊരു നശൂനം പിടിച്ചെന്നെ സഹിക്കുന്നത്. അമ്മയുടെ ആ വാക്കുകൾക്ക് മറുപടി ഒന്നും കൊടുക്കാതെ ഞാൻ അടുക്കളയിലേക്ക് പോയി. മോളെ ലക്ഷ്മി, അമ്മ ഇവിടില്ലേ മോളെ. പുറത്തുനിന്ന് അടുത്ത വീട്ടിലെ ജാനുമ്മയുടെ വിളിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിച്ചില്ല മുന്നേ അമ്മ അങ്ങോട്ട് ചെന്നു. ആ ജാനുവോ, നിന്നെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ, എവിടെയായിരുന്നു നീ? അമ്മ കുശലാന്വേഷണം തുടങ്ങി. ഒന്നും പറയേണ്ടെന്നെ ചേർത്തി, വയസ്സും പ്രായക്കായില്ലേ, നടക്കാനൊന്നും വയ്യ. അല്ല ലക്ഷ്മി മോളെന്തി,
അവളെ കണ്ടില്ലല്ലോ. കുറച്ച് വെള്ളം കുടിക്കാൻ തരാൻ പറ. ജാനു അമ്മ വീട്ടിൽ വരുമ്പോൾ എല്ലാം പതിവുള്ളതാണ്. വരുമ്പോൾ തന്നെ എൻ്റെ കൈ കൊണ്ടൊരു വെള്ളം കുടി. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തന്നെ മോരുവെള്ളം എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. മോളാകെ ക്ഷീണിച്ചു പോയല്ലോ, ഒന്നും കഴിക്കുന്നില്ലേ? വെള്ളം കുടിച്ചുകൊണ്ട് പതിവ് ചോദ്യം ജാനു അമ്മ എന്നോട് ചോദിച്ചു. അതിനു മറുപടി ഞാനൊരു ചിരിയിലൊതുക്കി അകത്തേക്ക് പോയി. പോകും വഴി കേൾക്കാം ജാനു അമ്മ അമ്മയോട് പറയുന്നത്, ചേട്ടത്തിയുടെ ഭാഗ്യ ഇങ്ങനൊരു മോളെ മരുമോളായി കിട്ടിയത്. എന്ത് നല്ല സ്വഭാവമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ ചോദിച്ച് തീരുമുന്നേ കുടിക്കാൻ വെള്ളം കൊണ്ടു തന്നു. അതും പറഞ്ഞ് ജാനു അമ്മ മോരുവെള്ളം മുഴുവൻ കുടിച്ച് പാത്രം തറയിലേക്ക് വെച്ചു. ഭാഗ്യം, എന്റെ കഷ്ടകാലാണ് ഇപ്പൊ ആ പോയത്. ഇങ്ങനൊരു കുരിശിനെ എനിക്ക് ദൈവം തന്നല്ലോ. എന്റെ മോന്റെ കഴിവില്ലായ്മ. അല്ലേല് അവൻ ആ ഭവാനിയമ്മയുടെ മോളെ കേട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു. സ്വർണത്തിൽ കുളിപ്പിച്ച ഭവാനി ആ പെണ്ണിനെ ഇറക്കി വിട്ടത്. ഇവിടെ നിൽക്കേണ്ട പെണ്ണായിരുന്നു അത്. ഇവിടെ ഒരെണ്ണം കേറി വന്നു, കഞ്ഞിക്ക് വകയില്ലാത്തെടുത്തുന്നു, കാതിലും കഴുത്തിലും ഒന്നും ഇല്ലാതെ. അമ്മ എന്റെ കുറ്റങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി. ഏത് കിഴക്കേര ഭവാനിയമ്മയുടെ മോളോ? ജാനുവമ്മ ഇടക്കേറി ചോദ്യം അറിഞ്ഞു. ആ അത് തന്നെ, തങ്കക്കൂടം പോലുള്ള ആ മോള് തന്നെ. അമ്മ സങ്കടത്തോടെ പറഞ്ഞു, തങ്കക്കൂടം കോപ്പാണ്. ആ പെണ്ണിപ്പോ ജയിലിലാണ്. അവൾ അവിടെ അമ്മായിയമ്മയെ ചെറുവക്കടിച്ചു കൊന്നു. ആ പെണ്ണിന് വേറെ ഏതോ ചെറുക്കനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവളുടെ കെട്ടിയവൻ അവിടെ ഇല്ലാത്തപ്പോ അവൻ അവിടെ ചെന്നു, എഴുതാത്ത അള്ള കണ്ടു. പിന്നെ വിഷയമായില്ലേ, ആ കാര്യം പുറത്തറിയാതിരിക്കാൻ ആ പെണ്ണാത്ത അള്ളയെ ചെരവക്കടിച്ച് കൊന്നു. എന്റെ അമ്മോ! ഇത് കേട്ട് കമലമ്മ ഞെട്ടി നെഞ്ചിൽ കൈവച്ചു. ആ പിശാചങ്ങാൻ ഈ വീട്ടിൽ വന്നിരുന്നേ ഇപ്പൊ ചേട്ടത്തിയോടെ എനിക്ക് ഇങ്ങനെ മിണ്ടാൻ പറ്റില്ലായിരുന്നു. ഞാൻ പോണു, പോകും വഴി റേഷൻ വാങ്ങിക്കൊണ്ട് വേണം പോവാൻ. ജാനുവമ്മ പോയിട്ടും അമ്മയുടെ ഞെട്ടൽ മാറിയില്ല. ദൈവമേ, ഇനി ഇവളെങ്ങാനും ഞാൻ ഈ വഴക്കെല്ലാം കൂടുന്നോണ്ട് അതിന്റെ ദേഷ്യത്തിൽ എന്റെ തല അടിച്ചു പൊട്ടിക്കോ? ഏത് അമ്മായിമാർക്ക് ഒരു ആഗ്രഹം കാണില്ലേ മരുമോളെ ഒന്ന് ഭരിക്കാൻ. പെട്ടെന്ന് എന്തോർത്ത് അകത്തെ മുറിയിലേക്ക് ഓടി. എന്നിട്ട് ധൃതിയിൽ ഫോണിൽ ആരെയും വിളിച്ചു. ഹലോ മോനെ, ഈ വരുമ്പോ ആ സ്ലാബിൽ ഉറപ്പിക്കുന്ന ഒരു ചെലവ് മേടിച്ചോണ്ട് പോര്. പിന്നെ നീ നേരത്തെ വന്ന് നീ തന്നെ ശരിക്കും മുറുക്കി പിടിപ്പിക്കണം കേട്ടോ. അമ്മേ, ആ ചെലവ് എവിടെയാ അമ്മേ? അന്നേരമാണ് ഞാൻ ചെരുവേം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. എന്റെ ചോദ്യം കേട്ട് അമ്മ ഒരു ഞെട്ടലോട് അടുക്കളയിലേക്ക് വാങ്ങി. എന്നിട്ട് ചെരുവേം എടുത്ത് കിണർ ലക്ഷ്യമാക്കി ഓടി. എന്നിട്ട് ആ ചെലവെടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് അമ്മ എന്റെ നേരെ വന്ന് എന്നെ അടിമുടി നോക്കി. എന്നിട്ട് എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചൊറ്റ കരച്ചില്. എന്നോട് ദേഷ്യമൊന്നും വെക്കല്ലേ മോളെ, എന്നോട് എന്റെ അമ്മായിയമ്മ കാണിച്ചതിന്റെ എല്ലാമാണ് നിന്നോട് ഞാൻ കാണിച്ചത്. അതിന് നീ എന്നോടൊന്നും ചെയ്യല്ലേ? കൂടുതൽ ചോദിച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എനിക്ക് ചിരി വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി. വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ സ്നേഹമുള്ള അമ്മക്കിളിയും കുഞ്ഞുക്കിളിയായി മാറിയിരുന്നു. അത് കണ്ട് വാ പൊളിച്ചെന്ന് ഏട്ടന്റെ കയ്യിൽ നിന്ന് ചിരവ് വാങ്ങി ഏട്ടനെ കൂട്ടി അടുക്കളയിലേക്ക് പോയി. ഈ നാടകത്തിന് ഇങ്ങനൊരു നല്ല ക്ലൈമാക്സിന് വേണ്ടി എന്റെ തിരക്കഥയിൽ തകർത്താടി അഭിനയിച്ച ജാനു അമ്മക്ക് മനസ്സിലൊരായിരം നന്ദി പറഞ്ഞുകൊണ്ട്